ക്ലൈമറ്റ് ചേഞ്ച് അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെയുള്ള പോരാട്ടത്തിലെ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു വാക്കാണ് ക്ലൈമറ്റ് ഫൈനാൻസ് എന്ന് പറയുന്നതായിട്ടുള്ളത്. കാരണം നമ്മൾ ഈ ഒരു പോരാട്ടത്തിന് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് വേണ്ടതായിട്ടുണ്ട്. കാരണം അതിനനുസരിച്ചുള്ള, അതായത് കാലാവസ്ഥാ വ്യതിയാനത്തിന് എതിരായിട്ടുള്ള അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനത്തെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി, കുറക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സ്റ്റെപ്പുകൾ എടുക്കണമെങ്കിൽ ഫണ്ട് ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഒരു ഫണ്ടിനെയാണ് ആക്ച്വലി ക്ലൈമറ്റ് ഫൈനാൻസ് എന്ന് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ആർക്കാണ് ഫണ്ടിൻ്റെ ആവശ്യം, ആരാണ് ഫണ്ട് നൽകേണ്ടത്, എന്താണ് ഇതിൻ്റെ ഐഡിയ എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്ലൈമറ്റ് ഫൈനാൻസിൻ്റെ കേസ് ഇങ്ങനെയാണ്. അതായത് നമുക്കറിയാം, നമ്മുടെ ലോകത്ത് നമുക്ക് രാജ്യങ്ങളെ പ്രധാനമായിട്ടും മൂന്നായിട്ട് തിരിക്കാൻ വേണ്ടി പറ്റും. മൂന്ന് കാറ്റഗറി ആയിട്ട് നമ്മൾ പറയാൻ വേണ്ടി പറ്റും. ഒന്നാണ് ഡെവലപ്ഡ് കൺട്രീസ്, ഓൾറെഡി വികാസം പ്രാപിച്ച കൺട്രീസ് ആണ് ഡെവലപ്ഡ് കൺട്രീസ്. മറ്റൊന്നാണ് ഡെവലപ്പിംഗ് കൺട്രീസ്, നമ്മുടെ രാജ്യം ഇന്ത്യയെ പോലുള്ള ഡെവലപ്പിംഗ് ആയിട്ടുള്ള കൺട്രീസ്. മൂന്നാമത്താണ് അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ്, അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1800കൾക്ക് ശേഷം, പ്രത്യേകിച്ചും ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ തുടർച്ചയായിട്ട് ഉണ്ടായിരുന്ന എമിഷൻ കാരണം ആണ് ഇന്ന് നമ്മൾ ക്ലൈമറ്റ് ചേഞ്ച് വരുന്നതായിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു 1800കളിലുണ്ടായ ഈ ഒരു മാറ്റത്തിൻ്റെ ബെനിഫിറ്റ് ലഭിച്ച രാജ്യങ്ങളെയാണ് നമ്മൾ ഡെവലപ്ഡ് കൺട്രീസ് എന്ന് വിളിക്കുന്നത്. കാരണം ആ രാജ്യങ്ങൾ ആ ഒരു ബെനിഫിറ്റ് എടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ വികാസം പ്രാപിക്കുകയും അവർ ഡെവലപ്ഡ് കൺട്രീസ് ആയി മാറുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ, ഇന്നിപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഷയം വരുമ്പോൾ എല്ലാ ആൾക്കാരും ക്ലൈമറ്റ് ചേഞ്ചിനെതിരെ സ്റ്റെപ്പ് എടുക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ രാജ്യങ്ങളും ക്ലൈമറ്റ് ചേഞ്ചിനെതിരെ സ്റ്റെപ്പ് എടുക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഡെവലപ്ഡ് കൺട്രീസ് ഓൾറെഡി അവർ ചെയ്ത എഫേർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഓൾറെഡി ഡെവലപ്ഡ് ആയി. ഇനി അവർക്ക് സ്റ്റെപ്പ് എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. കാരണം അവരുടെ കയ്യിൽ ആവശ്യത്തിന് ഫണ്ടുണ്ട്, അവരുടെ കയ്യിൽ ആവശ്യത്തിന്. അതേ സമയത്ത് ക്ലൈമറ്റ് ചേഞ്ചിനെതിരെ സ്റ്റെപ്പ് എടുക്കേണ്ടതായിട്ടുള്ള ഡെവലപ്പിംഗ് കൺട്രീസിൻ്റെ കയ്യിലോ ഡെവലപ്ഡ് അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിൻ്റെ കയ്യിലോ ആവശ്യത്തിന് ഫൈനാൻസോ ഒന്നും തന്നെയില്ല. സ്വാഭാവികമായിട്ടും ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചിനെതിരെ പോരാടണം എന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ അണ്ടർ ഡെവലപ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഡെവലപ്പിംഗ് ആയിട്ടുള്ള എക്കണോമീസിനെ സ്വാഭാവികമായിട്ട് എന്ത് വേണമെന്നുള്ള അഡീക്വേറ്റ് സപ്പോർട്ട് ആവശ്യമാണ്. ഫണ്ടിൻ്റെ സപ്പോർട്ട് ആവശ്യമുണ്ട്, ടെക്നോളജിയുടെ സപ്പോർട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ഡെവലപ്പിംഗ് കൺട്രീസിനെയും അതുപോലെ തന്നെ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിനെയും പ്രത്യേകിച്ചും ക്ലൈമറ്റ് ചേഞ്ചിനെതിരെയുള്ള ഈ ഒരു കോമ്പാറ്റിൽ, ഈ ഒരു പോരാട്ടത്തിൽ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഐഡിയയാണ്, ഫണ്ട് റേസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്ലൈമറ്റ് ഫൈനാൻസ് എന്ന് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ക്ലൈമറ്റ് ഫൈനാൻസ് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് ക്ലൈമറ്റ് ചേഞ്ചിനെതിരെയുള്ള പോരാട്ടത്തിൽ ആവശ്യമായിട്ടുള്ള ഫണ്ട് ഇപ്പോൾ ആർക്കൊക്കെ വേണ്ടിയിട്ട്, അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിനും ഡെവലപ്പിംഗ് ആയിട്ടുള്ള കൺട്രീസിനും വേണ്ടിയിട്ട് ഫണ്ട് റേസ് ചെയ്യാണ്. ഒന്ന്, അതിനെതിരെയുള്ള സ്റ്റെപ്പ് മിറ്റിഗേഷൻ സ്റ്റെപ്പുകൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട്. രണ്ടാമത്തത് ആധുനിക ടെക്നോളജിയുമായിട്ട് അഡാപ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിനെതിരെയുള്ള ഈ ഒരു പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് ആവശ്യമായിട്ടുള്ള ഫണ്ട് റേസ് ചെയ്യുന്നതിനാണ് ക്ലൈമറ്റ് ഫൈനാൻസ് എന്ന് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ UNFCCയിലും അതുപോലെ തന്നെ ക്യോട്ടോ പ്രോട്ടോക്കോളും അതുപോലെ തന്നെ 2015 പാരീസ് എഗ്രിമെൻറ്റിലെല്ലാം തന്നെ ഇത്തരത്തിലൊരു ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് ഉണ്ടാക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ഈ ഒരു ഡെവലപ്ഡ് കൺട്രീസ്, അതായത് ഓൾറെഡി ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ്, അവരാണ് ഇതിന് പ്രധാനമായിട്ടും മുൻകൈ എടുക്കേണ്ടതെന്നും അവർ ഇത്തരത്തിൽ ഒരു ഫൈനാൻഷ്യൽ റിസോഴ്സുകളെ റേസ് ചെയ്യണം. എവിടെ നിന്നൊക്കെ റേസ് ചെയ്യണം? പ്രൈവറ്റ് സെക്ടറിൽ നിന്ന് റേസ് ചെയ്യാൻ വേണ്ടി പറ്റും, അതുപോലെ തന്നെ പബ്ലിക് സോഴ്സസ് നിന്ന്, ഗവൺമെൻറ് ഫണ്ടുകളിൽ നിന്ന് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്തരത്തിൽ പ്രൈവറ്റ് സെക്ടറിൽ നിന്നും പബ്ലിക് സോഴ്സിൽ നിന്നും ഫണ്ടുകൾ കളക്ട് ചെയ്തിട്ട് ഏകദേശം 2020 $100 ബില്യൺ ഒരു വർഷം $100 ബില്യൺ നൽകുന്ന രീതിയിൽ, ആർക്ക് നൽകുന്ന രീതിയിൽ, ഈ ഒരു ഡെവലപ്പിംഗ് അതുപോലെ തന്നെ അണ്ടർ ഡെവലപ്ഡ് ആയിട്ട കൺട്രീസിന് നൽകണം, പ്രത്യേകിച്ചും വൾണറബിൾ ആയിട്ടുള്ള കൺട്രീസിന് നൽകേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ക്ലൈമറ്റ് ഫൈനാൻസിൻ്റെ അടിസ്ഥാന അന്തസ്സത്ത എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോൾ റീസൻ്റായിട്ട് 2020 ഈ ഒരു $100 ബില്യൺ എന്ന് പറഞ്ഞ ടാർഗറ്റ് നൽകിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ റീസൻ്റ്ലി COP27 നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് വന്ന റിപ്പോർട്ടിൽ പ്രത്യേകിച്ചും ഈ ഒരു ഡെവലപ്ഡ് കൺട്രീസ് ഇത്തരത്തിലൊരു ക്ലൈമറ്റ് ഫൈനാൻസ് റേസ് ചെയ്യുന്നതിന് ആവശ്യമെടുത്ത സ്റ്റെപ്പിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. എന്നാൽ അവർക്ക് ഈ ഒരു $100 ബില്യൺ എന്ന രീതിയിൽ ഈ ഒരു ഫണ്ടിനെ ഇതുവരെ മൊബിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡെവലപ്ഡ് കൺട്രീസ് അവർ എന്തിനാണ് ഈ ഒരു ഫണ്ട് റേസ് ചെയ്യുന്നത്? ഡെവലപ്പിംഗ് അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ അവർക്ക് എന്താണ് ഈ ഒരു $100 ബില്യൺ എന്ന് പറയുന്ന ഗോള് 2020 അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല.
അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതെന്താണ് അവർ ഇത്തരത്തിൽ ഈ ഒരു പ്രൈവറ്റ് ഫൈനാൻസും മറ്റുമൊക്കെ ഉയർത്താൻ ശ്രമിച്ചെങ്കിൽ പോലും അത് ഫെയിലിയറിലേക്കാണ് എത്തിയത്. അവർക്ക് വിചാരിച്ചതുപോലെ ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആണ്, അതായത് ഇത്തരത്തിലൊരു ഫണ്ട് കിട്ടും എന്നുള്ളതിൻ്റെ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിൽ പല ഡെവലപ്പിംഗ് കൺട്രീസും അണ്ടർ ഡെവലപ്ഡ് കൺട്രീസും ഒക്കെ തന്നെ പുതിയ ടെക്നോളജീസ് അതുപോലെ തന്നെ പുതിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ പാതി വഴിയിലാവുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ എന്തിനാണ് ഈ ഒരു ടെക്നോളജി മറ്റുമൊക്കെ? സ്വാഭാവികമായിട്ട് ഓർത്തു വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ഒരു പവർ പ്ലാന്റ് ആണെന്ന് വിചാരിച്ചോ, അതായത് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു തെർമൽ പവർ പ്ലാന്റ് ആണെന്ന് വിചാരിച്ചോ. സ്വാഭാവികമായിട്ടും ഇവിടെ നിന്നും പൊല്യൂഷൻ, അവിടെ നിന്നും എമിറ്റ് ചെയ്യുന്ന പൊല്യൂഷൻ അല്ലെങ്കിൽ വാതകങ്ങളുടെ അളവ്, അതിൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ ഫീച്ചേഴ്സ് എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമായിട്ടും അവിടെ ഉപയോഗിക്കുന്ന മെഷീനറീസ് അല്ലെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന എക്യുപ്മെൻസിൻ്റെ ടെക്നോളജി അല്ലെങ്കിൽ ക്വാളിറ്റി അനുസരിച്ചിരിക്കും. സ്വാഭാവികമായിട്ടും ഇതിനേക്കാൾ പൊല്യൂഷൻ കുറഞ്ഞിട്ടുള്ള ഒരു ടെക്നോളജി അല്ലെങ്കിൽ ഒരു മെഷീനറി വേണം എന്നുണ്ടെങ്കിൽ ആ രാജ്യത്ത് അത് ഉണ്ടാവണമെന്നില്ല, ആ രാജ്യം അത് മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യേണ്ടതായിട്ടുണ്ട്. ബെറ്ററായിട്ടുള്ള ടെക്നോളജി വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത്തരത്തിൽ ആധുനിക ടെക്നോളജിയും ആധുനികമായിട്ടുള്ള എക്യുപ്മെൻസും ഒക്കെ രാജ്യത്തേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഫണ്ടിൻ്റെ ആവശ്യമുണ്ട്. ഈ ഒരു ഫണ്ടാണ് ഇത്തരത്തിൽ ക്ലൈമറ്റ് ഫൈനാൻസിങ്ങിലൂടെ റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി ഇത്തരത്തിലൊരു ഗോള് മീറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഈ ഒരു ഡെവലപ്ഡ് കൺട്രീസ് ആ ഒരു ഗോള് 2020 നിന്നും 2025 ഉയർത്തിയാണ്. ആദ്യം 2020 നിന്നും 2023 ഉയർത്തിയിട്ട് ഇപ്പോൾ വീണ്ടും 2025 ഉയർത്തിക്കണം. അതായത് ഡെവലപ്ഡ് കൺട്രീസിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുള്ള ഒരു എഫേർട്ട്, ഒരു സ്റ്റെപ്പ് വരുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നതായിട്ടുള്ളത്. കാരണം ഫണ്ട് റേസ് ചെയ്യുന്ന അവർക്ക് വേണ്ടിയിട്ടല്ല, മറ്റ് രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ ഈ ഫണ്ട് കൃത്യമായിട്ട് റേസ് ചെയ്യപ്പെടുന്നില്ല, കൃത്യമായിട്ട് ഫണ്ട് ലഭിക്കുന്നില്ല എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചിനെതിരെയുള്ള പോരാട്ടത്തെ കാര്യമായിട്ട് ബാധിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ ഒരു ക്ലൈമറ്റ് ഫൈനാൻസിന് ഉണ്ടാകുന്ന ഈ ഒരു വീക്ക്നെസ് ക്ലൈമറ്റ് ചേഞ്ചിനെതിരെയുള്ള പ്രത്യേകിച്ചും ഡെവലപ്പിംഗ് അണ്ടർ ഡെവലപ്പിംഗ് കൺട്രീസിൻ്റെ പ്രവർത്തനങ്ങളെ കാര്യമായിട്ട് ബാധിക്കും. പ്രത്യേകിച്ചും അവർക്ക് ലാർജ് സ്കെയിൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്താൻ വേണ്ടി പറ്റില്ല. പ്രത്യേകിച്ചും എമിഷൻസ് അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ലെങ്കിൽ ഹരിതഗൃഹവാതകങ്ങളുടെ എമിഷൻസ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ പുതിയ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വേണം, പുതിയ പുതിയ ടെക്നോളജീസ് വേണം, ആധുനിക മെഷീനറീസ് വേണം. പക്ഷേ അതിനു വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഫണ്ട് ആ രാജ്യങ്ങളുടെ കയ്യിലുണ്ടാവില്ല. ഇത്തരത്തിലുള്ള ഫണ്ടുകളൊക്കെ റേസ് ചെയ്ത് കൊടുത്താൽ മാത്രമാണ് കൃത്യമായിട്ടുള്ളൊരു എഫേർട്ട് ഉണ്ടാവുക. അതുപോലെ തന്നെ ഈ ഒരു ക്ലൈമറ്റ് ഫൈനാൻസ് വളരെ അത്യാവശ്യമാണ് ആധുനിക ടെക്നോളജീസുമായിട്ട് അഡാപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത്തരത്തിൽ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഇഫക്റ്റിനെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ചിന് കാരണമാകുന്ന വാതകങ്ങളുടെ അളവ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും ഇത്തരത്തിൽ ഈ ഒരു ഡെവലപ്പിംഗ് കൺട്രീസിനും അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിനും സപ്പോർട്ട് വളരെ വളരെ അത്യാവശ്യമാണ്. അങ്ങനെയെങ്കിൽ മാത്രമാണ് അവർക്ക് വളരെ വേഗത്തിൽ ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചിനെതിരെയുള്ള പോരാട്ടത്തിൽ മുഖ്യ പോരാളികളായിട്ട് മാറാൻ വേണ്ടി പറ്റും. പക്ഷേ അതിന് ഈ ഫണ്ട് ഈ ആവശ്യമാണ്. പക്ഷേ ഈ ഒരു ഫണ്ടിൻ്റെ ലഭ്യത കുറവ് അല്ലെങ്കിൽ ഈ ഫണ്ട് കൃത്യമായിട്ട് റേസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് വലിയൊരു ത്രെട്ടായിട്ട് അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ചിനെതിരെയുള്ള പോരാട്ടത്തിനുള്ള ഒരു വെല്ലുവിളിയായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നുകൂടി നമ്മൾ ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്.